നമസ്തേ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, ടീച്ചർ കഴിഞ്ഞ ദിവസം പലതരത്തിലുള്ള കളികൾ പരിചയപ്പെടുത്തി. നിങ്ങൾ കളിച്ചു നോക്കിയോ? വീട്ടിലിരുന്ന് കളിക്കാവുന്ന നാടൻ കളികളുണ്ട്. ഇവ മുതിർന്നവരോട് ചോദിച്ച് പ്രോജക്റ്റ് നോട്ടിൽ എഴുതി സൂക്ഷിക്കണം. കൂടാതെ നിങ്ങൾക്കിഷ്ടപ്പെട്ട ഒരു കളിയെക്കുറിച്ച് വിവരണവും തയ്യാറാക്കണം. കോവിഡ് എന്ന രോഗം കാരണം നാം എല്ലാവരും ഇപ്പോൾ വീട്ടിലാണ് അല്ലേ? അല്ലെങ്കിൽ നാം എവിടെയാ കളിക്കുക? മൈതാനത്ത്. മൈതാനം എന്നാൽ കളിസ്ഥലത്ത് അല്ലേ? ആ മൈതാനത്ത് എല്ലാവരും വന്ന് കളിക്കും. പൊതുവായ ആവശ്യത്തിന് വേണ്ടി സംരക്ഷിക്കുന്ന സ്ഥലങ്ങളെയാണ് പൊതു ഇടങ്ങൾ എന്ന് പറയുന്നത്. ഇതുപോലുള്ള പൊതു ഇടങ്ങളാണ് കടലോരം, റോഡ്, ബസ് കാത്തിരിപ്പ് കേന്ദ്രം, പുഴയോരം മുതലായവ. ഇത്തരം ഇടങ്ങളെക്കുറിച്ച് അടുത്ത ക്ലാസ്സുകൾ കഴിയുമ്പോൾ കൂടുതൽ കുഞ്ഞുങ്ങൾക്ക് മനസ്സിലാകുന്നതാണ്. അപ്പോൾ നമ്മുടെ അഭിനന്ദും നന്ദനയും എവിടെയാണുള്ളത്? ശരിയാണ്, അമ്മമ്മയുടെ വീട്ടിൽ അല്ലേ? അവിടെ എന്തൊക്കെ ഉണ്ടെന്നാണ് ടീച്ചർ കഴിഞ്ഞ ദിവസം പറഞ്ഞത്? കളകളം ഒഴുകുന്ന പുഴ, മരങ്ങൾ, കുളം, കൊച്ചു കൊച്ചു വീടുകൾ, പച്ചവിരിച്ച പാടങ്ങൾ, ഉയർന്ന മലനിരകൾ എന്നിങ്ങനെ ഒത്തിരി കാഴ്ചകൾ. നന്ദനയും കൂട്ടുകാരും കളിക്കുകയാണ് അല്ലേ? എന്ത് കളിയാ കളിക്കുന്നത്? ആ, മാണിക്കച്ചെമ്പഴുക്ക. അങ്ങനെ കളിക്കുന്നതിനിടയിൽ നന്ദന അച്ഛൻ്റെ അടുത്തേക്ക് ഓടി. നന്ദന ഓടിയത് എന്തിനാണെന്ന് കുഞ്ഞുങ്ങൾക്കറിയണ്ടേ? നമുക്ക് നോക്കാം. നമ്മുടെ കുളം. അച്ഛാ അച്ഛാ, അതാ ഒരു ജാഥ. മാഞ്ചുവട്ടിൽ കളിച്ചുകൊണ്ടിരുന്ന നന്ദന ഓടി വന്ന് പറഞ്ഞു. പാടവരമ്പിലൂടെ വരിവരിയായി ആളുകൾ നടന്നു വരുന്നു. യുസ്രത്തേ, നിന്റെ ഉപ്പയല്ലേ മുന്നിലുള്ളത്? ഉപ്പ ഇന്ന് തയ്യൽക്കട തുറന്നിട്ടില്ലേ? സഞ്ജു ചോദിച്ചു. എല്ലാവരും വട്ടിയും കുട്ടയുമായി എങ്ങോട്ടാ? വേലിക്കരികിൽ നിന്ന് നന്ദനയുടെ അച്ഛൻ ചോദിച്ചു. അല്ല രാജു, നീ എപ്പോഴാ നാട്ടിൽ വന്നത്? നീ വരുന്നു? ഞങ്ങൾ പാടത്തെ കുളം വൃത്തിയാക്കാൻ പോവുകയാ, ഗോവിന്ദേട്ടൻ പറഞ്ഞു. ഞാനും വരാം. പണ്ട് നമ്മളൊക്കെ ചേർന്ന് കുഴിച്ച കുളമല്ലേ ഗോവിന്ദേട്ടാ? കുളം വൃത്തിയാക്കിയാൽ കുട്ടികൾക്കെല്ലാം നീന്തൽ പഠിക്കാം, നുസ്രത്തിന്റെ ഉപ്പ പറഞ്ഞു. കുളം നമ്മുടേത്, വൃത്തിയായി സൂക്ഷിക്കുക. നാട്ടുകാർ ഒരുമിച്ചാൽ പലതും ചെയ്യാൻ കഴിയും. നമ്മുടെ റോഡെല്ലാം കുണ്ടും കുഴിയുമായി കിടക്കുകയല്ലേ? കുഴികളെല്ലാം മണ്ണിട്ട് മൂടിയാൽ വഴി നടക്കാൻ പ്രയാസമുണ്ടാവില്ല, രാജു പറഞ്ഞപ്പോൾ എല്ലാവരും തലകുലുക്കി. പ്രിയ കുഞ്ഞുങ്ങളെ, പാഠം നന്നായി ഉറക്കെ വായിക്കണം. കുളവും മൈതാനവും പോലെ പൊതു ഇടങ്ങൾ വേറെയുമുണ്ട്. ടീച്ചർ ആദ്യം പറഞ്ഞു, പൊതു ഇടങ്ങളെന്നാൽ പൊതുവായ ആവശ്യത്തിന് വേണ്ടി നാം സംരക്ഷിക്കുന്ന സ്ഥലങ്ങളാണ്. മുതിർന്നവരോട് ചോദിച്ച് ഇത്തരത്തിൽ നാം സംരക്ഷിക്കുന്ന പൊതു ഇടങ്ങൾ ഏതൊക്കെയെന്ന് എഴുതി സൂക്ഷിക്കണം. പാഠത്തിൻ്റെ കൂടുതൽ വിശദീകരണവുമായി അടുത്ത ക്ലാസ്സിൽ കാണാം. നന്ദി.